ആദ്യമായിട്ടാണ് റോസ്റ്റോക്ക് എന്ന ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോസ്റ്റോക്കീസ്. അപ്പൊ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് തന്നെയാണ്. കുക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു എന്താ പറയാ ഒരു നമുക്ക് പെട്ടെന്ന് വീട്ടില് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി. ആ ഒരു പലതരത്തിലുള്ള ചമ്മന്തികൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ എല്ലാ ബാച്ചിലേഴ്സിനും വേണ്ടി ഞാനിത് സമർപ്പിക്കാം കേട്ടോ. അതാദ്യം തന്നെ പറയട്ടെ, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ ദേവ നമ്മൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ദേ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പൊ ഇത് ഇത്രയും ഉണക്ക ചെമ്മീനാണ്. അത് മുഴുവനോടെ തന്നെ തലയൊന്നും കളയേണ്ട കാര്യമില്ല. പിന്നെ നമുക്കൊരു 5-6 ചെറുള്ളി വേണം, അത് ചതച്ചെടുക്കുക. അതുപോലെ നാളികേരം ചിരവി എടുക്കുക. വളരെ കുറച്ച് നാളികേരം മതി, കാരണം നമ്മൾ കുറച്ചാണ് ഇപ്പം ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എല്ലാം മാറും കേട്ടോ. അപ്പോൾ നാളികേരം ചിരവെടുക്കുക. അത് കഴിഞ്ഞ് ഒരു 4-5 വറ്റൽമുളക്, നിങ്ങളുടെ എരിവ് അനുസരിച്ച് 5-4. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത് മുഴുവനൊന്നും ഇടല്ലേ, ഇത് ഞാൻ ജസ്റ്റ് വീഡിയോക്ക് എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ. അതിലൊരു തണ്ടങ്ങാനും നമുക്ക് മതി. അതുപോലെ തന്നെ ഒരു പാൻ എടുക്കുക. ആ പാൻ ചൂടായ ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണയും ചൂടായി കഴിയുമ്പോൾ നമ്മൾ അവിടെ വൃത്തിയാക്കി വെച്ചിരിക്കണ എന്താ പറയുക, ഉണക്കച്ചെമ്മീനെ എടുത്തിടുക. ഉണക്കച്ചെമ്മീൻ ഒന്ന് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴച്ച് കിട്ടിയാൽ മതി. കാരണം ഒത്തിരി ഫ്രൈ ആയിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റണ വരെ അതങ്ങ് ചെയ്യാം. കാരണം മുഴുവൻ ഒറ്റടിക്ക് വഴറ്റും ചെയ്യല്ലേ. അപ്പോൾ ആദ്യം ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ മാറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വേണം വഴറ്റാനായിട്ട്. ഇതിപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യണ കാര്യമാണ്. ഇതിന് പ്രോപ്പർ വേയിൽ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഭയങ്കര പാടാണ് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനാ. ഓക്കെ, ഞാനിപ്പോൾ അതേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിയൊക്കെ അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ കറിവേപ്പില ആഡ് ചെയ്യാണ്. അതുപോലെ നാളികേരപ്പീരയും ഇതിനകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ ഇങ്ങനെ അങ്ങ് നീണ്ടുപോകും വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിർത്തിയത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച എളുപ്പവഴിയാണ് ഈ ചമ്മന്തി. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഏകദേശം കറക്റ്റ് പരിവായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിടാം. ഈ മിക്സിയിലിടുന്ന സമയത്ത് ഞാൻ പറയാണ് കുറച്ച് മുളക് പൊടി കൂടെ ഇടണം കേട്ടോ. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർ ചെമ്മീൻ ചമ്മന്തി റെഡിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസിൽ ഒന്നാണ് ഈ ചെമ്മീൻ ചമ്മന്തി. ഇതുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ചോറ് കഴിക്കും. അപ്പോൾ ഇന്നത്തെ ഊണ് അടിപൊളിയായിരിക്കും. അപ്പോൾ ശരി, ഫിയാനോ ചമ്മന്തി എങ്ങനെയുണ്ട്? ഗുഡാ? ഓ സൂപ്പറാ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ